നൂറ്റമ്പത് വാട്ട്സുള്ള മിക്സിയാണ്. ഇതിന് 5795 റുപ്യ എം ആർ പി വരുന്ന 3499 റുപ്യക്കാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഈ പി ജോണ്ട ഈ അടുപ്പ് ഈ സാധനം ഇപ്പൊ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് 1990 റുപ്യക്ക 3915 റുപ്യ എം ആർ പി വരുന്ന ഒരു സാധനമാണ് ഈ തവ. പി ജോണ്ട ഒരു തവ, ഇതിന്റെ എം ആർ പി റേറ്റ് എന്ന് പറയുന്നത് 1095 റുപ്യ എം ആർ പി വരുന്ന 199 റുപ്യക്ക. 100,000 വ്യൂസ് ആയതിനു ശേഷം കമന്റ് ചെയ്തവരിൽ നിന്നും ഒരു നല്ല ഒരു കമന്റിന് തെരഞ്ഞെടുക്കും. ആ തെരഞ്ഞെടുത്ത ആൾക്ക് ഞങ്ങൾ ഈ ഹോമി ഹോം നീഡ്സിന്റെ വക ആകർഷകമായ ഒരു സമ്മാനം ഞങ്ങൾ നൽകുന്നതാണ്. ഈ കുക്കറിന്റെ എം ആർ പി റേറ്റിൽ നിന്ന് 25% നിങ്ങൾക്ക് കിഴിവ് കിട്ടും. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അതിന്റെ കൂട്ടത്തിൽ ഒരു അപ്പച്ചട്ടി ഫ്രീ ആയിട്ട് തരികയും ചെയ്യും. ഇത് രണ്ടും കൂടെ നമുക്ക് വരുന്നത് 6080 റുപ്യ രണ്ടും കൂടെ എം ആർ പി റേറ്റ് വരുന്നത്. വെറും 2900 നമുക്ക് ഇത് രണ്ടും കൂടി കിട്ടും. ഇപ്പൊ രണ്ട് വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോട് കൂടെ വെറും 69 റുപ്യക്ക് അപ്പൊ കൊടുക്കും. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് കൊണ്ടോട്ടി പുളിക്കല്ലാണ്. അപ്പൊ ഇവിടെ ഹോമി എന്ന് പറഞ്ഞ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ കിട്ടുന്ന ഓഫറിലൊക്കെ കിട്ടുന്ന ഒരു സ്ഥാപനമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഒരുപാട് ഓണമായിട്ട് അത്യാവശ്യം നല്ല ഓഫറുകളുണ്ട്. പിന്നെ ഒരുപാട് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഉപകരണങ്ങളും കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ഹോമി. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ഓരോ വിശേഷങ്ങളും പോയിട്ട് കാണാം. അപ്പൊ നമ്മൾ ഷോപ്പിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പൊ ഷോപ്പിലെ ഉള്ളിലുള്ള ഒരാളായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാം. അതിന്റെ ഓണറാണ്. അപ്പൊ നമുക്ക് നേരെ ഇതിന്റെ ഉള്ളിൽ പോയിട്ട് ഇവിടുത്തെ ഓഫറും കാര്യങ്ങളും നമുക്ക് അറിയാം. കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മളെ പുളിക്കല് കൊണ്ടോട്ടിക്കടുത്ത് എയർപോർട്ടിന്റെ പരിസരത്ത് ഈ കോഴിക്കോട്ടേക്ക് പോകുന്ന ഈ ഹൈവേയില് ഹോമി ഹോം നീഡ്സ് എന്ന് പറയുന്ന കടയാണിത്. ഈ കടയിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈ കടയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒരു ഹൗസ് വാർമിംഗ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ആ അടുക്കള സാധനങ്ങളായിട്ടുള്ള പാത്രങ്ങൾ, കുക്കറുകൾ, മിക്സികൾ, അതുപോലെ നമുക്ക് വീട്ടിലെ അടുക്കളയിൽ ആവശ്യമായിട്ടുള്ള എല്ലാ തരം പാത്രങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. അത് ഇപ്പൊ നമ്മൾ ഈ ഓണം പ്രമാണിച്ച് ഒരുപാട് ഓഫറുകൾ, കമ്പനി ഇട്ട ഓഫറുകൾ, അതുപോലെ ഞങ്ങൾ ചെയ്യുന്ന പല ഓഫറുകളും ഉണ്ട്. ഇതിൽ ഇപ്പം പിന്നെ വ്യത്യസ്തമായ ഓഫറുകൾ വളരെ വില കുറഞ്ഞ് നമുക്ക് വ്യത്യസ്ത കമ്പനികളുടെ അംഗീകാരമുള്ള ഗ്യാരണ്ടി ഉള്ള വ്യത്യസ്ത കമ്പനികളുടെ മിക്സികള്, ഗ്യാസ് സ്റ്റൗവുകള്, ഇങ്ങനെ പല സാധനങ്ങളും ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വളരെ വില കുറഞ്ഞ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിപ്പോ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഇവിടെ ഒരു പി ജിയോണ്ട ഒരു മിക്സിയാണിത്. ഈ പി ജിയോണ്ട ഈ മിക്സി 750 വാട്ട്സുള്ള മിക്സിയാണ്. ഇതിന് 5795 റുപ്യ എം ആർ പി വരുന്ന 1499 റുപ്യക്കാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഇത് മറ്റൊരു മിക്സിയാണ്. ഇത് ബട്ടർഫ്ലൈ ആണ്. എല്ലാം നല്ല കമ്പനി സാധനങ്ങൾ മാത്രം. ഈ മിക്സിന്റെ വില 4299 റുപ്യ മിക്സിന്റെ വിലയാണ്. അതിപ്പോ നമ്മളിവിടെ കൊടുക്കുന്നത് 3700 റുപ്യക്കാണ്. അതുപോലെ തന്നെ ഇതൊരു ബജാജിന്റെ മിക്സിയാണ്. ഈ ബജാജിന്റെ മിക്സിന്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളിപ്പോ കൊടുത്തോട്ട് നിൽക്കുന്ന 3400 റുപ്യക്കാണ്. 750 വാട്ട്സിന്റെ മിക്സിയായിരുന്നു ഇത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിപ്പോ ഈ കട തുറന്നിട്ട് ഒരു വർഷമായി. 2022 ഞങ്ങൾക്ക് ഒരു വർഷം പൂർത്തിയാവാണ്. കഴിഞ്ഞ ഞങ്ങൾ ഇതിന്റെ സമയത്ത് ഞങ്ങൾ ഈ കട ഇതുപോലെ ഒരു പരസ്യം ചെയ്യുകയും അന്ന് ഞങ്ങൾ ഈ ഇങ്ങനത്തെ 3 മിക്സി ഞങ്ങൾ ഈ കടയിന്റെ പരസ്യം കണ്ട് കമന്റ് അടിക്കുന്നവർക്കോ ഷെയർ ചെയ്യുന്നവർക്കും 3 മിക്സി ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. നല്ലൊരു അഭിപ്രായവും ഞങ്ങളുടെ കടയെ കുറിച്ച് നല്ലൊരു എന്താ പറയുക, ഇവിടെ ഞങ്ങളോട് വന്ന് നല്ല നിലയ്ക്ക് ഈ ഒരു വർഷം ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ഈ ആളുകൾക്കൊക്കെ ഞങ്ങൾ ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദി പറയണം. ഈ ഒരു വർഷം ഞങ്ങളോട് സഹകരിച്ച അതുപോലെ നമുക്ക് ഈ വർഷവും ഇതിന്റെ പുതിയ ഈ ആരംഭത്തിലും രണ്ടാമത്തെ വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങൾ നല്ലൊരു ഓഫറും ആ ഒരു സമ്മാനങ്ങളൊക്കെ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഈ ബജാജിന്റെ മിക്സ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓഫർ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നത്. ഇതിപ്പോ ഞങ്ങളിപ്പോ ഇപ്പൊ നിലവിൽ ഇപ്പോൾ 750 വാട്ട്സിന്റെ ബജാജിന്റെ മിക്സി 3400 റുപ്യക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഗ്യാസ് സ്റ്റൗവിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബട്ടർഫ്ലൈന്റെ ഗ്യാസ് സ്റ്റൗ ഉണ്ട്, പി ജിയോണ്ട ഗ്യാസ് സ്റ്റൗ ഉണ്ട്, ജി ട്രാക്കിന്റെ ഗ്യാസ് സ്റ്റൗ ഉണ്ട്. അതുപോലെ ഒരു വെറൈറ്റി സാധനം വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവോന്ന് അറിയില്ല. ക്രിസ്റ്റൽ ക്ലിയർ ഒറിജിനൽ നമ്മൾ ഗ്ലാസ് ടോപ്പിന്റെ അടുപ്പ് തന്നെ കണ്ടാല് ഇതിൽ സ്റ്റീല് ഫുൾ സ്റ്റീലാണ്, കണ്ടാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും ഇത്. പിന്നെ അതിന്റെ പാൻ സപ്പോർട്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ സാധാരണ നിങ്ങളുടെ സ്റ്റൗകളൊക്കെ ഇങ്ങനെ ഒരുപാട് കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കത്തി തീരും. എന്നാൽ ഇത് കത്തി തീരൂല, ഇത് ഒരുപാട് വർഷക്കാലത്തേക്ക് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനുണ്ടാവും. ഗ്ലാസ് പൊട്ടി അങ്ങനത്തെ പരിപാടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിന് ഉണ്ടാവില്ല. ബെക്സിന്റെ മറ്റൊരടുപ്പാണിത്. ഇത് കണ്ടോ, 5990 റുപ്യ എം ആർ പി റേറ്റ് വരുന്ന സാധനം 3750 റുപ്യക്കാണ് നമ്മളിപ്പോ ഈ ഇപ്പൊ ഇത് നിലവിൽ കൊടുത്തോണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു അടിച്ചാമ്പൊളി ഒരു ഓഫർ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പി ജിയോണ്ട ഒരു ഓഫർ ഗ്യാസ് സ്റ്റൗ, ഗ്ലാസ് ടോപ്പ്, ട്യൂബ് ബർണർ, അതിപ്പോ കൊടുക്കുന്നത് 1990 റുപ്യക്കാണ്. അതൊന്ന് കണ്ടാലോ, ഇതാണ് ആ സാധനം. ഈ പി ജിയോണ്ട ഈ അടുപ്പ്
അതായത് ഈ പീജോന്റെ രണ്ട് ബർണറുള്ള ഗ്ലാസ് ടോപ്പാണ്. ഈ സാധനം ഇപ്പൊ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് 1990 രൂപയ്ക്ക്, 3915 രൂപ എം ആർ പി വരുന്ന ഒരു സാധനമാണ്. അതുപോലെ പീജോന്റെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരു കുക്കറുകള്, നോൺ സ്റ്റിക്ക് സാധനങ്ങള്, ഗ്യാസ് സ്റ്റൗകള്, അതുപോലെ പീജോന്റെ മറ്റൊരു സംഭവം ഉണ്ട് ഇവിടെ, ഒരു വെറൈറ്റി ഓഫറാണ്. അതെന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പീജോന്റെ വലിയ ദോശയൊക്കെ ഉണ്ടാക്കുക, നമ്മൾ ചപ്പാത്തി ചൂടാനും ദോശ ചൂടാനും അതുപോലെ പത്തിരി ചൂടാനൊക്കെ പറ്റുന്ന സൈസ് വലിയ സൈസ് ഒരു തവ. ഈ തവ പീജോന്റെ ഒരു തവ, ഇതിന്റെ എം ആർ പി റേറ്റ് എന്ന് പറയുന്നത് 1095 രൂപ എം ആർ പി വരുന്ന ഈ സാധനത്തിന്. നമ്മൾ ഇപ്പം നേരം ഈ ഓണത്തിന്റെ സ്കീമിൽ നമ്മൾ കൊടുക്കുന്നത് 399 രൂപയ്ക്കാണ്. അതുപോലെ പീജോന്റെ എന്തൊരു സാധനം വാങ്ങിയാലും അതിന്റെ ഇപ്പം നിലവിലെ റേറ്റിൽ നിന്ന് 25% നിങ്ങൾക്ക് കിഴിവ് തരും. കൂട്ടത്തിൽ ഒരു സാധനം, അതിന്റെ കൂട്ടത്തിൽ ഒരു സാധനം ഫ്രീ ആയിട്ടും തരുന്നുണ്ട്. ഒരു കുക്കർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയാം, നിലവിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കുക്കർ വാങ്ങുകയാണെങ്കിൽ ഈ കുക്കറിന്റെ എം ആർ പി റേറ്റിൽ നിന്ന് 25% നിങ്ങൾക്ക് കിഴിവ് കിട്ടും. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അതിന്റെ കൂട്ടത്തിൽ ഒരു അപ്പച്ചട്ടി ഫ്രീ ആയിട്ട് തരികയും ചെയ്യും. അതാണത്. അതുപോലെ പീജോന്റെ എല്ലാ സാധനം വാങ്ങിയാലും ഒരു സാധനത്തിന്റെ കൂടെ ഫ്രീ ഉണ്ടാവും. നിലവിലെ റേറ്റിൽ നിന്ന് 25% കിഴിവുണ്ടാവും. ഇതാണ് പിന്നെ പീജോന്റെ സിസ്റ്റം. അതുപോലെ ഇമ്പെക്സിൽ നമുക്ക് ഒരുപാട് ഓഫറുകൾ ഉണ്ട്. ഇമ്പെക്സിൽ കോംബോ ആണ്. അത് രണ്ടെണ്ണം വാങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ആ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുക. അത് ഇപ്പൊ നമ്മൾ രണ്ട് കുക്കർ വാങ്ങാണ്, സെപ്പറേറ്റ് വാങ്ങിയാൽ, ഇതിപ്പോ ഒരു സ്റ്റീലിന്റെ ഇമ്പെക്സിന്റെ കുക്കറാ, ഇതിപ്പോ രണ്ടും കൂടെ നമുക്ക് വരുന്നത് 6080 രൂപ രണ്ടും കൂടെ എം ആർ പി റേറ്റ് വരുന്നത്. വെറും 2900 നമുക്ക് ഇത് രണ്ടും കൂടി കിട്ടും. ഒരു 3 ലിറ്ററിന്റെ സ്റ്റീലിന്റെ കുക്കറും ഒരു 5 ലിറ്ററിന്റെ സ്റ്റീലിന്റെ കുക്കറും കൂടെ 6080 രൂപ വരുന്നോടത്ത് നമുക്ക് വെറും 2900 രണ്ടും കൂടെ കിട്ടുകയാണ്. നല്ലൊരു ഓഫറാണത്. അതുപോലെ തന്നെ ഇപ്പൊ അതാ വേറൊരു സംഭവം ഉണ്ട്, ഒരു കെറ്റിലും ഒരു ഒരു ഫ്ലാസ്ക് കൂടെ 1.5 ലിറ്ററിന്റെ ഒരു കെറ്റിലും അതിന്റെ കൂടെ 500 ml ഒരു വാക്വം ഫ്ലാസ്കും കൂടെ വെറും 1250 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത്. സാധാരണ നിലക്ക് നമുക്ക് ഒരു കെറ്റിലിന്റെ വില എന്ന് പറയുന്നത് 1490 രൂപ എം ആർ പി വരെയാണ്. എങ്ങനെ ആയാലും 1000-1200 രൂപയ്ക്ക് നമ്മൾ വിറ്റോണ്ടിരിക്കുന്ന സാധനം, ആ സാധനമാണ് ഇപ്പൊ ഈ പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഒരു ഫ്ലാസ്ക് കൂടെ വെച്ചിട്ട് 1250 രൂപയ്ക്ക് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഓഫറാണ് ഇപ്പൊ നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്തതാട്ടപ്പോ ഇത് മറ്റൊരു ഓഫറാണ്. 9 വാട്ട്സ് ഉള്ള ഒരു ബൾബാണിത്, LED ബൾബ്. ഇപ്പൊ നിലവിൽ ഇപ്പൊ എല്ലാവർക്കും അറിയാലോ കറണ്ട് ബില്ലൊക്കെ കൂടി നിൽക്കുന്ന നേരമാണ്. അപ്പൊ എല്ലാവരും LED ബൾബ് മുകൾക്കൊക്കെ കടന്നിട്ടുണ്ടെങ്കിൽ കുറെ കറണ്ട് ബില്ലൊക്കെ കുറക്കാൻ കഴിയും. 9 വാട്ട്സ് നമ്മൾ സാധാരണ റൂമിലൊക്കെ കത്തിക്കാൻ പാകമുള്ള ഒരു ബൾബാ. 9 വാട്ട്സ് ഉള്ള ഒരു ബൾബ്. ആ ബൾബ് 2 വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോട് കൂടെ വെറും 69 രൂപയ്ക്ക് അപ്പൊ കൊടുക്കണേ. പീസ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പുതിയ പീസ് ഇപ്പൊ അപ്പൊ തന്നെ സ്പോട്ടിൽ കണ്ട് എടുത്ത് കൊടുക്കും. 2 വർഷം വരെ ഗ്യാരണ്ടി ഒക്കെ അടിച്ച് വിടുന്നുണ്ട് കൊടുക്കും. അതുപോലെ 500 ml ഒരു ഫ്ലാസ്ക്, 24 മണിക്കൂറും ചൂട് കിട്ടണ 500 ml ഒരു ഫ്ലാസ്ക്. അത് വെറും 499 രൂപയ്ക്കാണ് നമ്മളിപ്പോ കൊടുക്കുന്നത്. നിലവിൽ നമ്മൾ 700-750 രൂപയ്ക്ക് വിറ്റോണ്ടിരിക്കുന്ന സാധനമാണ്. അത് 499 രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് പിന്നെ അതുപോലെ പോലെ കല്യാണം, കുടിരിക്കലുകള്, ഹൗസ് വാമിങ്, പിന്നെ മറ്റെന്തെങ്കിലും മറ്റുള്ള ഫംഗ്ഷനുകള്, കുട്ടികളുടെ പരിപാടികൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ സമ്മാനങ്ങള്, അതേമാതിരി ഇപ്പൊ ഒരാൾ ഒരു ഹൗസ് വാമിങ്ങിന് പോകുമ്പോൾ കയ്യിൽ പിടിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അത് ഞങ്ങൾ ഗിഫ്റ്റായി പൊതിഞ്ഞ് നിങ്ങളെ കയ്യിൽ തരും. അതുപോലെ നമുക്ക് ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് സാധനങ്ങൾ, പിന്നെ ഇത് അതിന്റെ മുകളിൽ നമുക്ക് അതേപോലെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഫാനുകൾ, വാൾ ഫാന്, സീലിംഗ് ഫാന്, പെഡൽസ്റ്റിൽ ഫാനുകൾ എല്ലാം കമ്പനി സാധനങ്ങളാണ്, ബ്രാൻഡഡ് സാധനങ്ങളാണ്, ലോക്കൽ ഏതും വെക്കണില്ല, നല്ലത് മാത്രം. അത് വല്ല തകരാറോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഹോം സർവീസ് ഉള്ളതുകൊണ്ട് അതുപോലെ ഷോപ്പിൽ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് സർവീസ് ചെയ്ത് കൊടുക്കുന്നതും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് നോൺ സ്റ്റിക്കിന്റെ എല്ലാ ഐറ്റം സാധനങ്ങളും ഉണ്ട്. പിന്നെ ഫ്രൈ പാനുകൾ, വെള്ളപ്പച്ചട്ടി, പിന്നെ അതുപോലെ നമുക്ക് പത്തിരി ചൂടുന്ന തവ, പിന്നെ ദോശ തവ, കുക്കിംഗ് പോട്ട്, ബിരിയാണി പോട്ട്, അതുപോലെ കേക്ക് ഉണ്ടാക്കുന്ന പാത്രങ്ങൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മളെടുത്ത് ഓൾറെഡി ഇപ്പൊ നിലവിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇപ്പൊ നമ്മളെടുത്ത് നിലവിലുണ്ട്. ഇപ്പൊ നമുക്ക് നിലവിൽ ഇപ്പോ ഒരു വീടാവുമ്പോ നമുക്ക് അടിച്ചു വാരാനും തുടയ്ക്കാനും അതേപോലെ തുടയ്ക്കുന്ന വടി, മാറാലത്തട്ടി, വൈപ്പറി, ചൂല്, പിന്നെ അടിക്കാട്ടു പാള, ടോയ്ലറ്റ് ബ്രഷ്, തള്ളക്കയില്, കൊട്ടക്കയില്, പിന്നെ പച്ചക്കറി ഇടുന്ന പാത്രങ്ങള്, ടേബിൾ ഷീറ്റുകള്, റൂമിലേക്ക് ആവശ്യമുള്ള സാധനങ്ങള്, പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സ്റ്റീൽ പാത്രങ്ങളും, തൂക്കുപാത്രം, ചായ ഉണ്ടാക്കുന്ന പാത്രങ്ങൾ, കറി ഉണ്ടാക്കുന്ന പാത്രങ്ങൾ, ഡിഷുകൾ, പിന്നെ കൈപ്പാട്ട, പിന്നെ തൂക്കപാത്രം, പിന്നെ പൊടി ഇട്ട് വെക്കാൻ, പിന്നെ അതുപോലെ വലിയ വലിയ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന സൈസിലുള്ള ഡിഷുകൾ, ഓട്ടപാത്രങ്ങൾ, സ്റ്റീലിന്റെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. ഓട് പാത്രങ്ങൾ, ചെമ്പ് പാത്രങ്ങൾ, നിലവിളക്കുകൾ, അതിലെ ആ പിന്നെ പൂജാ സംബന്ധമായിട്ടുള്ള അമ്പലത്തിലേക്ക് വഴിപാടോ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. താലം, താലുണ്ട്, ഭക്തി സ്റ്റാൻഡ് ഉണ്ട്, മണിയുണ്ട്, കിണ്ടി ഉണ്ട്,
പിന്നെ അതുപോലെ തൂക്കുവിളക്കുണ്ട്, നിലവിളക്കുണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. കടാവിളക്ക്, താലം, തമ്പൂലം, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ സ്റ്റീൽ പാത്രത്തിലെ എല്ലാം എ ടു സെഡ് എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടുന്ന് കൊടുക്കും. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ട് വരുന്ന എല്ലാ സാധനവും, ഒരു സാധനത്തിനും നമ്മൾ പുറത്തേക്ക് വിടൂല. പിന്നെ അതുപോലെ പ്ലാസ്റ്റിക് സാധനങ്ങളാണ്. പ്ലാസ്റ്റിക് സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വീട്ടിലേക്ക് കൈപ്പാട്ട, ബക്കറ്റ്, പിന്നെ അതിലെ പിന്നെ വീട്ടിലെ അടുക്കളയിൽ വെക്കുന്ന, പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്ന സ്റ്റാൻഡ്, പിന്നെ പാത്രങ്ങള്, കട്ടിംഗ് ബോർഡ്, കൊട്ടകള്, പച്ചക്കറി സ്റ്റാൻഡ്, പിന്നെ ഉലുവ, കടുക്, ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പഞ്ചസാര, ചായപ്പൊടി, കടല, പയറ്, പരിപ്പ്, പട്ട, കറാമ്പ്, ഏലക്ക, ജാതിപത്രി, ജാതിക്ക, ഇതൊക്കെ അതൊന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. അതൊക്കെ ഇട്ട് വെക്കണ പാത്രങ്ങള്, അപ്പൊ ആ അങ്ങനത്തെ കുപ്പികള്, അത് പല തരത്തിൽ പല ഡിസൈനിലുള്ള പല പാത്രങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പഞ്ചസാര, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇതൊക്കെ ഇങ്ങനെ തോനെ കൂടുതലായിട്ട് ഇട്ട് വെക്കാനുള്ള വലിയ വലിയ കണ്ടെയ്നേഴ്സ്, അത് സ്ക്വയർ ആയിട്ടും റൗണ്ട് ആയിട്ടും പല കളറുകളിലും അത് നമുക്കിപ്പോൾ നിലവിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ കുക്കറുകൾ, വലിയ ബ്രാൻഡിലുള്ള കുക്കറുകൾ ഇപ്പം നമ്മുടെ അടുത്ത് നിലവിലുണ്ട്. ചാക്സൺ, പ്രസ്റ്റീജ്, ഹാക്കിൻസ്, പിന്നെ ഇംബെക്സ്, ഗ്രീൻ ചെഫ്, പിന്നെ പീജിയോണ്, അങ്ങനെ അങ്ങനത്തെ നിലവിലുള്ള ഒരു നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒട്ടുമിക്ക കമ്പനീൻ്റെ കുക്കറുകൾ ഇപ്പം നമ്മുടെ അടുത്തുണ്ട്. അതുപോലെ പിന്നെ റൈസ് കുക്കറുകളുണ്ട്, പിന്നെ അങ്ങനെ എല്ലാ സാധനങ്ങളും, ഏകദേശം എല്ലാ സാധനങ്ങളും ഉണ്ട്. കട്ട്ലറീസ് ആയിട്ട് വന്ന് കയ്യിൽ സ്പൂണ്, കോരി, ചട്ടകം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാം. അതേപോലെ ഇത് നമ്മളെ ഫൈബറിൻ്റെ പ്ലേറ്റുകളാണ്, അതിലെല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഫൈബറിൻ്റെ ഇപ്പം നമുക്ക് വീട്ടിൽ ഇപ്പം സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ളതും അതിൽ പലഹാരങ്ങൾ വിളമ്പാനുള്ളതും കറി എടുക്കാൻ പറ്റിയതും ചോറ് വിളമ്പാൻ പറ്റിയതൊക്കെ ആയിട്ടുള്ള അതിൻ്റെ കയ്യിലും കോരിയും സ്പൂണും അതേപോലെ അതേ കളറിലുള്ള പ്ലേറ്റുകളും എല്ലാം ഒരേപോലെ നമുക്ക് ഒപ്പിച്ച് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയത്. ഇതൊരു വെറൈറ്റി ചെറിയാണ്. ഇപ്പം നമ്മൾ ടേബിളിൻ്റെ മുകളിൽ ഇപ്പോൾ ഊരക്ക് വയ്യാത്തവരാണല്ലോ തോന്നി ഉണ്ടാവുക, അപ്പം നിന്ന് തന്നെ ചെരണ്ട ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുക. പിന്നെ അതിങ്ങനെ എന്തോ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഈ ചെരവൻ്റെ പ്രത്യേകത വെച്ചാൽ, ഇതിപ്പോൾ നമുക്ക് എന്തിൻ്റെ ഒരു സ്റ്റൂള് കിട്ടിയാൽ മതി, ആ സ്റ്റൂളിൻ്റെ മേലെ കൊണ്ടു വെച്ചാൽ നമുക്ക് ഇതേപോലെ ചെരണ്ടാൻ കഴിയും. ഇങ്ങനെ വെച്ചാണ്ട് ചെരണ്ടാൻ കഴിയും. ഇത് ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വെക്കും ചെയ്യാം, ഒരു സ്ഥലം മെനക്കെടില്ല. ഇത് ചെറിയ പൈസ ഉള്ളൂ, 200 ചില്ലറുപ്പ്യേ ഉള്ളൂ. ഇത് 400-450 രൂപ വിലയുള്ളതൊക്കെ ഉണ്ട്, അത് മരത്തിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചാണ്. ഇപ്പം മഹാഗണി ഉണ്ട്, പിന്നെ അതേപോലെ ഫ്ലൈവുഡിൻ്റെ ഉണ്ട്. മരം മാറുന്നതിനനുസരിച്ച് വിലയിലും മാറ്റമുണ്ട്. ഇപ്പം നമ്മൾ താഴത്തെ നിലയിലാണ് ഇപ്പം നമ്മൾ ആദ്യം നമ്മൾ ഫസ്റ്റ് നമ്മൾ കാണിച്ചത് നിങ്ങൾക്ക്. അവിടെയാണ് നമുക്ക് ഒട്ടുമിക്ക സാധനങ്ങളും ആ ഗിഫ്റ്റ് ഐറ്റംസുകളൊക്കെ ഉള്ളത്. രണ്ടാമത്തെ നിലയിലാണ് ആ സ്റ്റീലിൻ്റെ സാധനങ്ങളുള്ളത്. സ്റ്റീലിൻ്റെയും കുക്കറുകളും പ്ലാസ്റ്റിക് സാധനങ്ങളും കൂടുതൽ നമ്മൾ അവിടെയാണ് കണ്ടത്. ഇപ്പം നമ്മൾ മൂന്നാമത്തെ നിലയിലാണ് എത്തിയത്. ഈ മൂന്നാമത്തെ നിലയിലുള്ളത് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെയാണ് നമുക്ക് ഫ്ലവർ പോട്ട്, ഈ ചെടിയൊക്കെ കുഴിച്ചിടുന്ന ഫ്ലവർ പോട്ടുകൾ, ഇൻഡോർ പ്ലാന്റ്, ഔട്ട്ഡോർ പ്ലാന്റ്, നേരത്തെ അകത്ത് വെക്കാനും പുറത്ത് വെക്കാനൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. അതുപോലെ നമുക്ക് ഭരണികളാണ് ഈ കാണുന്നത്, ചില്ലിന്റെ ഭരണി. ആ പണ്ടത്തെ നമ്മളെ അച്ചാർ ഭരണി ഉണ്ടല്ലോ, അതുണ്ട്. പിന്നെ അതേപോലെ നല്ല കളർ ഭരണികൾ, ഈ ഉപ്പ്, പുളിയൊക്കെ ഇട്ട് വെക്കാൻ ഇപ്പം ബെസ്റ്റ് ഇതാണ് വല്ല പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് പറയുന്നത്. ഓരോരുത്തർ ഇതിങ്ങനെ നോക്കിയിട്ട് നല്ല അഭിപ്രായ, ഇത് വാങ്ങിയിട്ട് ഒരു പോകുന്നുണ്ട്. പിന്നെ അതുപോലെ ചില്ലിന്റെ ഭരണികൾ, പിന്നെ സ്ക്വയർ, റബ്ബർ, പിന്നെ എയർ ടൈറ്റ് ഭരണികൾ അങ്ങനെയുണ്ട്. ആ പിന്നെ ഈ കോഴിത്തീറ്റ, ഇപ്പൊ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ. ഇപ്പൊ ഓരോരുത്തർ പേരില് ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ കോഴിത്തീറ്റൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ പുറത്ത് വിടാനും പറ്റൂല, അലക്കത്ത് പോയി ചിക്കി ചെയ്യുന്നതിനൊക്കെ നല്ലതാണ് ഈ കോഴിത്തീറ്റന്റെ പാത്രങ്ങള്. ഇതിപ്പോ നമ്മളെ മൂന്നാമത്തെ നിലയിലെ മറ്റൊരു റൂമാണ്. ഇവിടെയാണ് നമുക്ക് പിന്നെ പ്ലാസ്റ്റിക്കിന്റെ കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അത് നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഇട്ട് വെക്കുന്ന കൊട്ട, ആശുപത്രിയിലേക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്ന കൊട്ടകള്, അതേമാതിരി നമ്മള് ലോണ്ടറി ബാസ്ക്കറ്റുകള്, ഇറച്ചി മീനൊക്കെ കഴുകാൻ പറ്റിയ കൊട്ടകള്, ഇരിക്കുന്ന പലക, പിച്ചണ്ണ ഇതൊക്കെ ഒഴിക്കാൻ പറ്റിയ ക്യാനുകള്, അതുപോലെ ഈ വീട്ടിലേക്ക് നമ്മളെ ബാത്റൂമിന്റെ മുന്നിലേക്ക് ഇടാൻ പറ്റിയത്, സിറ്റ് ഔട്ടിലേക്ക് ഇടാൻ പറ്റിയത്, അടുക്കള ഭാഗത്തേക്ക് ഇടാൻ പറ്റിയൊക്കെയുള്ള സൈസിലുള്ള ചവിട്ടികൾ, കോട്ടൺ ചവിട്ടികളാണ് ഇവിടെ ഉള്ളത്. കട്ട് ചെയ്യുന്ന ചവിട്ടി, അങ്ങനെ നമ്മളെ പറയുന്ന അളവിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ സംഭവം നമ്മളെ കടയുടെ മുൻഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കളർ ബക്കറ്റുകളാണ്, പലതരത്തിലുള്ള കളർ ബക്കറ്റുകൾ നമ്മുടെ റൂമിലെ ബാത്റൂമിന്റെ പിന്നെ ബാത്റൂമിന്റെ ടൈൽസിന് കളർ ഒപ്പിച്ച് ചിലരൊക്കെ വാങ്ങണതാണ്. എങ്ങനെ ആയാലും നമുക്ക് ആ ബക്കറ്റും പാട്ടിയതൊക്കെ കളർ ഒപ്പിച്ച് നമുക്ക് കൊടുക്കാൻ കഴിയും. അതേപോലെ പിന്നെ മാറ്റുകള്, പിന്നെ പൊടി ഇടാൻ പറ്റിയ സൈസ് ബക്കറ്റുകള്, അങ്ങനെ നമ്മൾ ചിലർക്ക് പിന്നെ അടുക്കളയിൽ പിന്നെ പൊടിയൊക്കെ ഇട്ട് വെക്കാന്, അതേപോലെ അരി ഇട്ട് വെക്കാന്, അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെയാണ് ഇത് കൊണ്ടുപോകുന്നത്. അതേപോലെ പായുണ്ട്, ഇപ്പൊ ചില വീടുകളിലൊക്കെ പായ് അത്യാവശ്യമുള്ള സാധനമാണ്, നിസ്കരിക്കുന്ന പായ ഉണ്ടാവും. അതേപോലെ ഹാളിൽ വിരിക്കുന്ന പായ ഉണ്ട്, മുസല്ല ഉണ്ട്. ഇതൊക്കെയാണ് ഇപ്പൊ നമ്മളെ നിലവിലെ ഒരു വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും. അപ്പൊ അതേപോലെ നമ്മളിപ്പോ ഇനി അടുത്ത നിലയിലേക്ക് പോവാണ്. നാലാമത്തെ ഫ്ലോറിലേക്കാണ് ഇപ്പൊ നമ്മൾ കയറുന്നത്. അവിടെയാണ് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള അടുക്കളയിലേക്ക് ആവശ്യമുള്ള അലുമിനിയം പാത്രങ്ങളൊക്കെ. നമ്മൾ നാലാമത്തെ നിലയിലെത്തി. ഇപ്പൊ നമുക്ക് ബിരിയാണി ചെമ്പ്,
പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റിയത് വട്ടത്തിലുള്ളതും റൗണ്ടിലുള്ളതും കൈയുള്ളതും കാലുള്ളതും ഒക്കെ ഉള്ളതായിട്ടുള്ള പല സൈസിലുള്ള ബിരിയാണി ചെമ്പ്, അത് പല അളവിലുള്ളതും ഉണ്ട്. പിന്നെ ചെറിയ നമുക്ക് ചോറ് വെക്കാനും ചായ വെക്കാനും പിന്നെ പാല് കാച്ചാനൊക്കെ പറ്റിയ സൈസിലുള്ള അലുമിനിയ പാത്രങ്ങളാണ്. അലുമിനിയത്തിന്റെ കുടം, അലുമിനിയത്തിന്റെ ബിരിയാണി ചെമ്പ്, അലുമിനിയത്തിന്റെ വലിയ കലങ്ങള്, അതിന്റെ മൂടികള്, പിന്നെ പിന്നെ തങ്ങൾ പറയാം, നിങ്ങൾ പലരും പല നാട്ടിലും പല പിന്നെ പേരിലായിരിക്കും അറിയപ്പറിയാം. ഞങ്ങളവിടെ ചെമ്പട്ടി എന്നാ പറയാ, നിങ്ങളുടെ നാട്ടില് വട്ടച്ചെമ്പ് എന്ന് പറയുന്നവരുണ്ടാവും. അങ്ങനെ പല സാധനങ്ങളുണ്ട് അതിൽ. ആ വീട്ടിലേക്കുള്ള ആവശ്യങ്ങളുള്ള സാധനങ്ങളെല്ലാം പിന്നെ ഇത് വേണ്ടില്ല, എല്ലാം സെറ്റാണ്. എല്ലാ ഒരു കുഞ്ഞി വലുപ്പം മുതൽ എല്ലാ വലുപ്പ സാധനങ്ങളും നമ്മുടെ അടുത്തുണ്ട്. പിന്നെ അതുപോലെ ഇതിപ്പോ ഇഡലി ചെമ്പുകളാണ്, അലുമിനിയത്തിന്റെ ഇഡലി ചെമ്പുണ്ട്, സ്റ്റീലിന്റെ ഇഡലി ചെമ്പുണ്ട്. പിന്നെ ഇത് നമ്മൾ കഞ്ഞി വാർക്കണ പാത്രമാണ്. ഈ കഞ്ഞി വാർക്കണ പാത്രം ചില നാടുകളിലൊന്നും ഇല്ല, നമ്മുടെ നാട്ടിൽ വയനാട് ഈ കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഇതിന്റെ മുകളിലേക്ക് ചോറ് വാർത്ത് ഇങ്ങനെ കുക്ക് ചെയ്യാം. മലപ്പുറം ജില്ലയിലൊക്കെ കൂടുതലായിട്ട് കൊട്ടക്കൈയിൽ വെച്ച് കോരിയെടുക്കുന്ന ഒരു സംവിധാനമുള്ളത്. അപ്പൊ പല നാടിലും പല സ്വഭാവത്തിലാണ്. അപ്പൊ ഇവിടെ ഉണ്ട് ഇങ്ങനെ പല സ്ഥലത്തു നിന്ന് വന്ന് താമസിക്കുന്ന പോലെ പങ്കത്തോൽക്ക് അതൊരു ആവശ്യമുള്ള സാധനമാണ്. അതിനാലെ പുട്ടും കുറ്റി, അലുമിനിയത്തിന്റെ പുട്ടുകുറ്റിയുണ്ട്, സ്റ്റീലിന്റെ പുട്ടുകുറ്റിയുണ്ട്, അങ്ങനെ പല സാധനങ്ങളും. പാത്രം വെക്കുന്ന സ്റ്റാൻഡുകള്, പച്ചക്കറി ഇടുന്ന സ്റ്റാൻഡുകള്, പാത്രം വെക്കുന്ന സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല വലുപ്പത്തിലുണ്ട്. ഇപ്പൊ ചിലരെ അടുക്കളയിലെ അല്ല അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വാഷ് ബേസിന്റെ മുകളിലെ ആ സംവിധാനത്തിന് ആ ജനവാതിലും കണക്കാക്കി ഒരു ചിലരെ അളവൊക്കെ കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഈ പിന്നെ പല വലുപ്പത്തിലും പല സൈസിലുള്ള പിന്നെ സ്റ്റാൻഡുകൾ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ്. അത് വില കൂടിയതുമുണ്ട് കുറഞ്ഞതുമുണ്ട്. അപ്പൊ നമ്മളെ പുളിക്കലങ്ങാടിയിൽ ഇങ്ങനത്തെ ഒരു ഷോപ്പ്, അത്യാവശ്യം നല്ല കളക്ഷനുള്ള ഷോപ്പ്, അതായത് 3-4 ഫ്ലോർ വരെ സാധനങ്ങൾ ഗൃഹോപകരണങ്ങൾ ഉള്ള സ്ഥലമാണിത്. ഇത് ഞാൻ അവതരിപ്പിക്കാനുള്ള കാരണം നമ്മളെ നാട്ടിലുള്ള ഒരു സ്ഥാപനമാണ്. പ്രിയമുള്ളവരെ, അപ്പൊ നമ്മളെ ജാഫറിന്റെ ഈ ചാനല്, ഈ ചാനലിൽ ഇപ്പൊ ജാഫറിന്റെ നാടും കൂടിയാണിത്. ഞാൻ ജാഫറിന്റെ ഒരു സുഹൃത്താണ്. എൻ്റെ ഒരു പുതിയൊരു സംരംഭമാണിത്. ഒരു വർഷമാവണേ ഉള്ളൂ ഞങ്ങൾ ഈ പീഡ തുടങ്ങിയിട്ട്. അപ്പോ ഈ പീഡ തുടങ്ങിയതിന്റെ 1-ാം വാർഷികം കൂടിയാണ് നമുക്ക് അടുത്ത 22-ാം തീയതി. ഈ ചാനല്, ജാഫറിന്റെ ഈ ചാനലിൽ ഇപ്പൊ ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞ് വന്നപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടു കൂടെ സ്വീകരിച്ചു. അപ്പൊ ജാഫർ ഈ വീഡിയോ ചെയ്യണേന് അവന്റെ ഈ ചാനലില് 1 ലക്ഷം വ്യൂസ് വരുന്നത് വരെ ജാഫർ ഈ വീഡിയോ വെയിറ്റ് ചെയ്യും. അതില് 1 ലക്ഷം വ്യൂസ് ആയതിനു ശേഷം കമന്റ് ചെയ്തവരിൽ നിന്നും ഒരു നല്ല ഒരു കമന്റിന് തിരഞ്ഞെടുക്കും. ഒരു കമന്റ് ചെയ്തതിൽ നിന്നും ഒരാളെ ജാഫർ തിരഞ്ഞെടുക്കും. ആ തിരഞ്ഞെടുത്ത ആൾക്ക് ഞങ്ങളെ ഈ ഹോമി ഹോം നീഡ്സിന്റെ വക ആകർഷകമായ ഒരു സമ്മാനം ഞങ്ങൾ നൽകുന്നതാണ്. തീർച്ചയായിട്ടും ആ തിരഞ്ഞെടുക്കുന്ന ആളെ ജാഫർ വിളിക്കുകയും അവരോട് ഈ കടയിലേക്ക് വരാൻ പറയുകയും ചെയ്യും. നമുക്ക് ഇവിടുന്ന് ആ സമ്മാനം ഞങ്ങൾ നൽകുകയും ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, പിന്നെ ജാഫറിന്റെ ഈ ഇതിന്റെ പരമാവധി ഇത് ഷെയർ ചെയ്യുക, അതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് എഴുതുക. കമന്റ് എഴുതേണ്ടത് ഇതാണ്, ഹോമി ഹോം നീഡ്സ് പുളിക്കൽ എഴുതുക, എന്നിട്ട് അതിൻ്റെ ഇടയിൽ നിങ്ങളെ ഫോൺ നമ്പർ എഴുതി വെക്കുക. എന്നാലെന്താണ് നിങ്ങളെ ഞങ്ങൾക്ക് ജാഫറിന് കോൺടാക്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവും. നിങ്ങൾ പരമാവധി ഞങ്ങളോട് സഹകരിക്കുക, ഈ കടയിൽ വരിക. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കുടിയിരിക്കൽ ആവശ്യമുള്ള എല്ലാ സാധനവും ഞങ്ങളെ കടയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുളിക്കല് പിന്നെ കോഴിക്കോട് ബസ് സ്റ്റോപ്പിന്റെ നേരെ ഓപ്പോസിറ്റുള്ള വലിയ പാത്രക്കട, ഹോമി ഹോം നീഡ്സ്. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പൊ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം.